ഒരു ശംഖ് ചെവിയോട് സ്വകാര്യമൊഴിഞ്ഞതിൽ നീരോട്ടമുണ്ട്, കാറ്റോട്ടമുണ്ട്, എന്തിന് ചോരയോട്ടം പോലുമുണ്ട്. രാഗവീചികളായിട്ട് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. നമ്മിലൂടെ ഒഴുകുന്ന ജീവരസം ഇഴപിരിഞ്ഞ് നമ്മളോട് കഥകൾ പറയുന്നത് പോലെ അവർ പകരുന്നത് ഒരേ സ്നേഹകഥയാണെന്ന് മാത്രം. യോഹന്നാൻ പറഞ്ഞ 3 സാക്ഷ്യങ്ങൾ, ആത്മാവ്, ജലം, രക്തം, 1 യോഹന്നാൻ 5:8. കഴിഞ്ഞ ഞായറാഴ്ച എന്ന പോലെ ഇന്നും മുന്തിരിച്ചെടിയുടെ ഉപമ തന്നെ. യോഹന്നാൻ 15, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, അംപേലോസ് അലയത്തിനോസ്, സത്യത്തിൻ്റെ ഉറപ്പുള്ള മുന്തിരിച്ചെടി എന്നർത്ഥം. ദൈവം തന്നെയാണ് ആ സുനിശ്ചിതമായ ഉറപ്പ്. വെളിപാട് 6:10. അതിനാൽ തന്നെ നാം സത്യത്തിൽ ഉറച്ച വിശ്വാസത്തോടും നിഷ്കളങ്കതയോടും അവനെ മുറുകെ പിടിക്കണം. ഹെബ്രായർ 10:22. ഈ മുന്തിരിച്ചെടിയിൽ നിന്നും ശാഖകളിലേക്ക് ഒരേ ജീവരസം പ്രവഹിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തായ്തണ്ടാകുന്ന ക്രിസ്തു ശാഖകളിലൂടെയാണ് ഫലമണിയുന്നത്. മുന്തിരിക്കുലകൾ കായ്ക്കുന്നത് ശാഖകളിലാണ്, തായ്തണ്ടിലല്ല. എന്നുവെച്ചിട്ട് ഈ തായ്തണ്ടിനെ പ്രതിരോധത്തിലാക്കാമെന്ന് ശാഖകൾക്ക് ചിന്തിക്കാനാവില്ല. അവർ ഫലം തരാതിരുന്നാൽ വെട്ടിനീക്കപ്പെടും. അവയ്ക്ക് പകരമായി പുതുമുളകളെ വിരിയിക്കാൻ തായ്തണ്ടിന് കഴിയുകയും ചെയ്യും. അതായത് ശക്തി ദൈവത്തിൻ്റേത് തന്നെയായിരിക്കെ ആ ശക്തി പ്രകടമാക്കാൻ അവിടുന്ന് നമ്മെ ഉപയോഗിക്കുന്നു. വിസ്മയകരമായ ഒരു സ്നേഹവിനിമയമാണിത്. നമ്മിലൂടെ ദൈവം തൻ്റെ കടമകൾ നിറവേറ്റുന്നു എന്നത്. ബിഷപ്പ് റോബർട്ട് ബാരൻ കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗത്തിൽ നമ്മോട് പറഞ്ഞതുപോലെ ജീസസ് ക്രൈസ്റ്റ് ഇസ് ലിവിങ് ഹിസ് ലൈഫ് ഇൻ അസ്. ക്രിസ്തു തൻ്റെ ജീവിതം നമ്മിലാണ് ജീവിക്കുന്നത്. തൻ്റെ സഹനത്തിൻ്റെയും ആത്മസന്തോഷത്തിൻ്റെയും വേളയിൽ സ്ലിഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവനിലും അവൻ എന്നിലുമെന്ന്. ഗലാത്യർ 2:20. താൻ ക്രിസ്തുവിനെ പോലെ തന്നെ ക്രൂശിക്കപ്പെടുക വഴി. ഇന്നലെ നാം ശ്രദ്ധിച്ചതാണത്. അതിനാൽ ഇന്ന് നാഥൻ പറയുമ്പോൾ അത് നാം ഒട്ടും സാങ്കല്പിക സൗഭാഗ്യമായി കാണരുത്. ഈ ജീവിതത്തിൽ തന്നെ നാം അതിൻ്റെ മുദ്രകൾ പേറുകയാണ്, നമ്മുടെ ശരീരത്തിലും ആത്മാവിലും. നിങ്ങൾ എന്നിൽ നിലനിന്നാൽ ഞാൻ നിങ്ങളിലും. യോഹന്നാൻ 15:4. ഇന്ന് സങ്കീർത്തനം 122 പറയുന്നു, ജെറുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവനെന്ന്. ജെറുസലേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം ധാരാളമുള്ളവളെന്നാണ്. ഉദ്ധിതൻ ശിഷ്യരോട് ഇന്നലെ പറഞ്ഞത് ലോകം നൽകാത്ത വിധമുള്ള സമാധാനം താൻ നൽകുന്നുവെന്നുമാണ്. യോഹന്നാൻ 14:27 മുതൽ. അതിനാൽ ഈ സമാധാനം നമ്മെ ഞെരുക്കുന്ന ഈ ലോകത്ത് തന്നെയാണ് നാം അനുഭവിച്ചു തുടങ്ങുന്നത്. ജെറുസലേമിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ വരാനിരിക്കുന്ന ആ സമാധാനം ഇവിടെ ഇരട്ടി വീര്യത്തോടെ അവളുടെ പേര് പോലെ തന്നെ ഇപ്പോൾ തന്നെ അനുഭവിക്കാനാകട്ടെ എന്ന് തന്നെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അതാണ് ക്രൈസ്തവ പ്രത്യാശയുടെ ജീവരസ പ്രവാഹം, ഡൈനാമിക്സ് ഓഫ് ക്രിസ്ത്യൻ ഹോപ്പ്. ഇന്നലെ നാം ശ്രദ്ധിച്ച നമ്മുടെ വിശ്വാസ പ്രയാണത്തിൻ്റെ പരിപൂർത്തിയെ തന്നെയാണ് ജെറുസലേം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പരസ്പര ഐക്യത്തിൻ്റെ നിത്യഗേഹവുമാണത്, എ ബോർഡ് ഓഫ് ഷെയർഡ് കമ്മ്യൂണിയൻ. അവിടെ നമ്മളെല്ലാവരും ഒന്നാണ്, ദൈവത്തോടൊന്നാണ്, എല്ലാം ക്രിസ്തുവിലൂടെ. ഗലാത്യർ 4:26, ഹെബ്രായർ 12:22, വെളിപാട് 3:12. അവൻ നമ്മെ ഉയർപ്പിച്ച് നമ്മളെ അവനോടൊപ്പം ഇരുത്തിയ നവ ജെറുസലേം, എഫേസ്യർ 2:6. ഇന്ന് കാലം ചെയ്ത ക്രിസോസ്തം തിരുമേനിയപ്പച്ചനെ അത്യാദരവോടെ ഓർത്തുകൊള്ളട്ടെ. സുവിശേഷത്തിന് സാർവജനീയമായ ഒരു ഭാഷ്യം സ്വജീവിതം കൊണ്ട് ചമച്ച ഒരു മഹാചാര്യനാണ് അദ്ദേഹം. നാഥൻ്റെ ചിരിക്കുടുക്കയായി ലളിതമായി ജീവിച്ചവൻ. ദൈവത്തിൻ്റെ തന്നെ ലാളിത്യമാണത്. തത്വചിന്തയിൽ ദൈവത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് സിംപ്ലിസിറ്റി, അസങ്കീർണത, ലാളിത്യം. ദൈവത്തിന് സങ്കീർണതകളില്ല, കോംപ്ലക്സിറ്റി. ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ പല ഭാഗങ്ങളായി നമുക്ക് പിരിക്കാൻ സാധിക്കും. ഓരോ ഭാഗത്തിൻ്റെയും സ്വാധീനം ദൈവത്തിലുണ്ടാകുകയും ചെയ്യും. പക്ഷെ ദൈവം ആരുടെയും ഒന്നിൻ്റെയും സ്വാധീനത്തിൽ വരാൻ നിവൃത്തിയില്ലല്ലോ. അതിനാൽ ദൈവം സങ്കീർണതയില്ലാത്തവനാണ് എന്ന് നമ്മോട് യുക്തി പറയുന്നുണ്ട്. നമ്മുടെ അനുഭവവും മറ്റൊന്നല്ല. അവർ ഗോഡ് ഈസ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. പക്ഷേ വളരെ വലിയൊരു വിസ്മയം കൂടി ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളെല്ലാം ദൈവം തന്നിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തിരുവചനം പറയും പോലെ നമുക്ക് ഓരോരുത്തർക്കും അവനിൽ ഇടമുണ്ട്, കൊളോസ്യർ 3:3. എന്നിട്ടും ദൈവം നമ്മോട് സങ്കീർണതകളില്ലാതെ പെരുമാറുന്നു. സ്നേഹത്തിന് നേർവഴികൾ മാത്രമേ അവൻ നമുക്ക് നൽകുന്നുള്ളൂ, മറയില്ലാത്ത കാരുണ്യവും ഗൂഢമല്ലാത്ത പരിപാലനവും. അങ്ങനെ ലാളിത്യമുള്ള ദൈവത്തിൻ്റെ ലളിതമായ രൂപം പോലെ ഇങ്ങനെ ചില ക്രിസ്തു സാക്ഷ്യങ്ങൾ നമ്മുടെ ഇടയിൽ എക്കാലത്തും ഉണ്ടാകുന്നു. സഭ ഐക്യത്തിൻ്റെ, വിശാലമായ മാനവിക ഐക്യത്തിൻ്റെ വലിയ പ്രവാചകനായിരുന്നു ക്രിസോസ്തം തിരുമേനി. അദ്ദേഹം നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. ഏകമായിരിക്കുക എന്നാൽ ഏകനായിരിക്കുക എന്നല്ല, സമഗ്രമായിരിക്കുക എന്നാണ് അർത്ഥം. വൺ ഇസ് നോട്ട് എ മോണോ ബട്ട് എ കോമ്പസിറ്റ്. സഭ ഐക്യത്തിൻ്റെയും വിശ്വാസം എന്നാൽ കൊയിനോണിയ, ഐക്യത്തിലായിരിക്കുക എന്ന മഹാപാഠത്തിൻ്റെയും ഒരു വിവരണമാണ് ഇന്ന് അപ്പോസ്തലപ്രവർത്തനം 15:1-6 വരെ നാം കാണുന്നത്. യഹൂദരല്ലാതെ ക്രിസ്ത്യാനികളായവർ പരിച്ഛേദനം സ്വീകരിക്കാതെ രക്ഷയില്ല എന്ന് ചിലർ ശഠിച്ചപ്പോൾ ആ വിഷയത്തിൽ ഒരു സമന്വയം സാധ്യമാക്കാൻ പ്രബോധനപരമായ വ്യക്തത വരുത്താൻ ശിഷ്യന്മാർ ജെറുസലേമിൽ ഒരുമിച്ച് കൂടാൻ ആലോചിക്കുന്ന സംഭവം. കത്തോലിക്ക സഭയിൽ നടന്നിട്ടുള്ള 21 സാർവത്രിക സൂനഹദോസുകളുടെയെല്ലാം പ്രാഗ്രൂപമായ ജെറുസലേം സൂനഹദോസ്. ഏറ്റവും ഒടുവിൽ നടന്ന രണ്ടാം വത്തിക്കാൻ സൂനഹദോസിൽ നിരീക്ഷകനായി പങ്കുകൊണ്ടിട്ടുള്ള ഒരു അതുല്യ വ്യക്തിയായിരുന്നു ക്രിസോസ്തം തിരുമേനി എന്നുകൂടി ഓർക്കട്ടെ. സഭൈക്യത്തിന്റെ കറതീർന്ന ചുവടുവയ്പ്പുകളാണത്. സഭയിൽ മാർപ്പാപ്പ പരമാധികാരിയാണെങ്കിലും എല്ലാ കാര്യവും മാർപ്പാപ്പ ഒറ്റയ്ക്കല്ല തീരുമാനിക്കുന്നത്. നിയമപരമായി സാധ്യതയുള്ള ആലോചനാ സംഘവും വിഷയവിദഗ്ധരും അതിനായി മാർപ്പാപ്പയെ സഹായിക്കുന്നുണ്ട്. അവരോടൊപ്പം വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസ വീക്ഷണവും, സെൻസൂസ് ഫിദേയി. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹമാണ്. വളരെ സുന്ദരമാണ് സഭയിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റനക്കങ്ങൾ. ധാർഷ്ട്യത്തിനോ സ്വേച്ഛാധിപത്യത്തിനോ അനുസരണക്കേടിനോ അവിടെ ഇടമില്ല. സഭയിൽ വളരെ സങ്കീർണമായ വിശ്വാസ ധാർമ്മിക പ്രതിസന്ധികൾ ഉടലെടുത്തപ്പോഴെല്ലാം സാർവത്രിക സൂനഹദോസുകൾ വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. സഭ ഒരേ മനസ്സോടെ ദൈവത്തോടൊപ്പം വീണ്ടും വിചാരം നടത്തുന്ന വേദികയാണിത്, കൺസീലിയാരിറ്റി. ദൈവാത്മാവ് മനുഷ്യാത്മാവിനെ തൊട്ടുകൊണ്ടാണ് മനുഷ്യകരങ്ങളെ ചലിപ്പിക്കുന്നത്, അമൂർത്തമായിട്ടല്ല. ഇതാണ് സഭയുടെ ഈ കൂടിയാലോചനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങളെ സഭ ഇങ്ങനെയാണ് വായിച്ചെടുക്കുന്നതും. സാർവത്രിക സൂനഹദോസുകൾ, എക്യുമെനിക്കൽ കൗൺസിൽസ്, ഇവ രണ്ട് വാക്കുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒയ്ക്കോമേനെ, ജനവാസമുള്ള ഭൂമി. കൗൺസിൽ അഥവാ സിനഡ്, സൂനഹദോസ് എന്നാൽ ഒരുമിച്ച് നടക്കുക എന്നും അർത്ഥം. അത് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ ഉദ്ധിതനോടൊപ്പം തങ്ങളുടെ വഴികൾ പങ്കിട്ടതുപോലെ ഇന്നലെ നാം വിശ്വാസത്തിന്റെ പ്രയാണ വഴിയെ ശ്രദ്ധിച്ചത്. ഹെബ്രായർ 12 ഇതിനോട് ചേർത്ത് വായിക്കണം. ഇനി ഒയ്ക്കോമേനെ എന്ന പദം ഒന്ന് ശ്രദ്ധിക്കാം. അത് റോമാ സാമ്രാജ്യത്തിന്റെ സമഗ്രതയെ സൂചിപ്പിക്കുന്ന ഒരു പദമായിരുന്നു ആരംഭത്തിൽ. ലൂക്ക 2:1. ദൈവം തന്നെ തന്നെ നമ്മോട് അനുരഞ്ജനപ്പെടുത്തുന്ന പ്രേക്ഷിത ഭൂമിക, മത്തായി 24:14. ക്രിസ്തുവിൽ പുനരുദ്ധരിക്കപ്പെടാൻ ദൈവം തിരുവുള്ളമായ ഭൂമിക, ഹെബ്രായർ 2:5. ഒയ്ക്കേയോ എന്നാൽ ഞാൻ വസിക്കുന്നു എന്നർത്ഥം വരുന്ന ക്രിയാപദത്തിൽ നിന്നാണ് ഒയ്ക്കോമേനെ എന്ന പദം വരുന്നത്. ഞാൻ വസിക്കുന്ന ഭൂമി, ഒയ്ക്കോമേനെ ഗേ എന്ന വാക്ക് ലോപിച്ചുണ്ടായത്. അക്കാലത്ത് ജനപ്പാർപ്പുള്ളതായി അറിയപ്പെട്ടിരുന്ന എല്ലാ നാടുകളിൽ നിന്നും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സൂനഹദോസുകൾ കൂടിയിരുന്നത്. അതിനാലാണ് അവ എക്യുമെനിക്കൽ കൗൺസിൽസ് എന്നറിയപ്പെടുന്നത്. ഈ ഭൂമിയിൽ നാം ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്, ഒന്നായിട്ടാണ്. നമ്മൾ മാത്രമല്ല, അത് ദൈവം കൂടി വാഴുന്ന ഭൂമിയാണ്. അതിനാൽ നമ്മുടെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും എക്യുമെനിക്കലാകണം. വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമല്ല, പൊതുനന്മയും ദൈവഹിതവും അനുവർത്തിക്കുന്നതാകണം. ഇന്ന് നമ്മുടെ രാജ്യാധികാരം കൈയാളുന്നവർ ദുഷ്പ്രഭുക്കന്മാരെ പോലെ തന്നിഷ്ടത്തിന് ഈ ഒരു മഹാജനതയെ ആട്ടിത്തെളിക്കുമ്പോൾ ഈ ഒരു എക്യുമെനിക്കൽ ഭാവം തന്നെയാണ് നഷ്ടമാകുന്നത്. അതുപോലെ തന്നെ അത്ര ആരോഗ്യകരമല്ലാത്ത സ്വേച്ഛാധിപത്യ പ്രവണതകൾ സഭയിലും ഇന്ന് നാം കാണാറുണ്ട്. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ, നല്ലതാകുകയുമില്ല. നമ്മൾ ദൈവത്തെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസോസ്റ്റം തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് അവകാശപ്പെടുന്ന നമ്മെ ദൈവത്തിന് വിശ്വാസമില്ലാതായി മാറിയിരിക്കുന്നു.